ഇത് ഒരു ലവ് സ്റ്റോറി ഒന്നുമല്ല, പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി കിടന്നു വന്ന കഥയാണ്. അത് എൻ്റെ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എൻജോയ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻജോയ് വ്ലോഗ്സ്, നീർനാനിൽ ജോയ് എന്നെ പേരിനെ ചുരുക്കി ഞാൻ എൻജോയ് വ്ലോഗ്സ് ഉണ്ടാക്കി. ഗ്രാമത്തിനോടുള്ള അതിയായ സ്നേഹം കാരണം തുമ്പി ഓന്തു പറവ തുടങ്ങിയവയല്ല എൻ്റെ ക്യാമറയ്ക്ക് ഇരകളായി തീർന്നു. തൂക്കി പിടിച്ച് നടക്കുന്ന ക്യാമറയും കൊണ്ട് എനിക്കൊരു ഉപയോഗമേ ഉള്ളൂ, നാടിനെ പകർത്തുക, നാട്ടുകാരിലേക്ക് എത്തിക്കുക. ദേ എൻ്റെ പുറകെ കിടന്ന് മലയില്ലേ, അതാ എലവര പൂഞ്ചിറ. അങ്ങനെ കണ്ടും മറിഞ്ഞും കറങ്ങിയും വിശ്രമവേളകൾ ഞാൻ ആനന്ദകരമാക്കി. സിറ്റി ലൈഫിനെ മൊത്തത്തിൽ തരം താഴ്ത്തി പറയുന്നതല്ല, പക്ഷെ എൻ്റെ ബാല്യവും ഓർമ്മകളും എല്ലാം ദേ ഈ ഗ്രാമത്തിൻ്റെ അതിരുകളിലാ കെട്ടിക്കിടക്കുന്നു. തിരക്ക് നിറഞ്ഞ സിറ്റിയേക്കാളും എനിക്കിഷ്ടം ദേ ഈ സമാധാനത്തിന് നാട്ടുവരികളാ. അപ്പൊ ഈ കാണുന്ന എല്ലാം ഇതോ കുളക്കോഴി നേരെ പുറകെ. ജോയേ, ആ പറക്ക് ചേട്ടാ. ഇതെന്നാ പടം പിടുത്താന്നോ? ഓ അതങ്ങ് ചുമ്മാ. അമ്മച്ചിയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ തോട്ടുങ്കലെ ജോസിന്റെ മോളുടെ കാര്യം. ഓ അതൊന്നും വേണ്ടാന്നേ, ഞാൻ കല്യാണം ഒന്നും നോക്കുന്നില്ല. അമ്മച്ചി അത് ഓക്കെ പറഞ്ഞതായിരുന്നല്ലോ. ഇല്ല ഞാൻ ഓക്കെ അല്ല. അതാ ആണോ? അന്നാ ഞാൻ വേറെ കൊണ്ടുവരാം. അല്ല അത് എന്നാ ശരി, പടമിടുന്ന് നടക്കട്ടെ, ഞാൻ പോയേച്ചും വരാം. വലിയ ഉപകാരം. നാട്ടിലുള്ള സകല പെൺകുട്ടികളും പടങ്ങളായി വർക്കിച്ചേട്ടൻ എൻ്റെ അമ്മച്ചയുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിവിടെ തോന്നണ്ടേ ആ താല്പര്യം. നല്ലൊരു വീട് നന്നിട്ടാ അപ്പച്ചൻ യാത്രയായത്. എന്നാലും ഞാനതിൻ്റെ ആരോഗ്യത്തോടെ പലതും നട്ടു വളർത്തുന്നുണ്ട്, എൻ്റെ മറ്റൊരാനന്ദം. അറിയത്തില്ല അമ്മച്ചി, ചോദിക്കട്ടെ. ഹലോ ലിട്ടു ഭായ്, ആ അജ് കിത്തന ആത്മീയ. ആ പാഞ്ച് ഓക്കെ. ഓ ഓ വാ വാഴ, ഹേ വാഴ, ആ വാഴ നീച്ച പൂരാ ക്ലീന്. ഓക്കെ ആ ഓക്കെ ഓക്കെ. മേ ദസ് ബജെ കൺ ആ കൊണ്ടാവുക. ടീക്ക് അമ്മച്ചി, അവരിന്ന് പാഞ്ച് പേരുണ്ടെന്ന്. പാഞ്ച് പേരോ? ആ അഞ്ച് അഞ്ച്. നീ വന്നോ ചേട്ടായേ? അയ്യോ എടാ എടാ എഡ്വിന്, എന്തൊക്കെയുണ്ടോ വിശേഷം? ഓ നല്ല വിശേഷം, വാഴക്കങ്ങ് വളർന്നല്ലേ. അതെ നിന്നെ പോലെ. എലിയസും മേരിയൊക്കെ എന്നെ എടുക്കണോ മോനെ? ആ അവരൊക്കെ സുഖമായിരിക്കണ ആന്റി. ചാച്ചനെ കട വിനിലെ കുറിച്ച് മാറ്റിപ്പണിയാ, മെട്രോ വന്നപ്പോ കടയുടെ ഫ്രണ്ട് എല്ലാം കുറച്ച് എടുത്തു പോയായിരുന്നേ. ആ മേരി കഴിഞ്ഞ മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ജോയ്ക്ക് ഒരു ആലോചന പറഞ്ഞു. ആ തുടങ്ങി. എന്നിട്ടത് എന്താ ആന്റി? ഓ എന്താവാൻ,
എത്ര ആലോചനയാ വന്നേ. അവനും കൂടെ തോന്നണ്ട പെണ്ണ് കെട്ടണമെന്ന്. എന്റെ പൊന്നമ്മച്ചൊന്നും മിണ്ടായിരിക്കോ, എപ്പോ നോക്കിയാലും കല്യാണം മാത്രം. ഇനി നീ എന്നെ അങ്ങനെ മിണ്ടാതിരുത്താൻ നോക്കണ്ട. ഇന്നലെ രാവിലെയും കൂടെ ഒരു കൂട്ടർ എല്ലാം പറഞ്ഞതാ. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ പാലെടുക്കും. പിന്നെ നീ ചെന്ന് മരം വെട്ടിയാ മാത്രല്ലേ പാല് വരത്തുള്ളൂ, അതിന് വേറെ ആളെ നിർത്തിയാ പോരെ. പണിയില്ലാണ്ട് വീട്ടിൽ ഇരിക്കാം. എടാ അതിനല്ലേ എടാ കല്യാണം കഴിക്കാൻ പറയുന്നേ. അങ്ങ് കല്യാണം കഴിക്കുന്ന ഒരു പണിയാണോ അമ്മച്ചി? അതിന് നീ കല്യാണം കഴിച്ചിട്ട് പാലെടുക്കാൻ പൊക്കോ. ഞാൻ വല്ലോ പെട്ടെന്ന് ചേച്ചി, അല്ലെങ്കിൽ അമ്മച്ചി നിനക്കും കൂടി കല്യാണം ആലോചിക്കും. എനിക്കൊക്കെയാണ് അയ്യടാ മോനിപ്പോ ഇത് കഴിച്ചാൽ മതി, മറ്റേ കഴിക്കാറായില്ല. ചേട്ടായിക്ക് ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഈ പെണ്ണുങ്ങളോട് തോന്നാത്ത താല്പര്യം എന്തെങ്കിലും? പെണ്ണുങ്ങളോട് തോന്നാത്ത താല്പര്യം? ഈ കുണ്ടത്തരം പോലെ. എടാ നിനക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലായല്ലോ. ചേട്ടാ ഒരുമാതിരി ഇനി ശരിക്കും എടാ എഡ്വിനെ, എടാ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ കണ്ടും പഠിച്ചൊക്കെ പള്ളി സ്കൂളും പള്ളി അച്ഛന്മാരും ഒക്കെ, പിന്നെ വീട്ടിൽ വിശ്വാസം ഉള്ളതുകൊണ്ടും തിരുവസ്ത്രം അണിയണമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പച്ചൻ മരിച്ചപ്പോൾ എനിക്ക് അമ്മച്ചി ഒറ്റയ്ക്ക് നടത്താൻ തോന്നിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി പോന്നിട്ടും ഉള്ളിൽ അതൊക്കെ തന്നെ ഉണ്ടെന്ന് അല്ലേ? അല്ലെങ്കിലും ചേട്ടായി കല്യാണം വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. ആ സെമിത്തേരി പോയി പഠിച്ചതിൻ്റെ ഒരു മൂഡ് പോയിട്ടില്ല എന്ന്. സെമിത്തേരി അല്ലടാ, സെമിനാരി. ആ അതന്നെ ചേട്ടായി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇങ്ങനത്തെ തീരുമാനങ്ങൾ നേരത്തെയും കാലത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചേട്ടായിയുടെ മനസ്സിനകത്ത് ഒരു പെണ്ണെ കിട്ടാൻ നല്ല പാടായിരിക്കും. എടാ ഉള്ളത് പറഞ്ഞാൽ എനിക്ക് എന്തൊന്നും വലിയ താല്പര്യമില്ലെന്നേ. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മച്ചിലൂടെ വന്ന് രണ്ടുമൂന്ന് വീട്ടിൽ പോയി പെണ്ണാണാൻ പോയത് തന്നെ. പക്ഷെ എനിക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ പേടിയാന്നേ. പേടിയാ? ആന്നേ, ഭയങ്കര ടെൻഷൻ. ഇതിനിപ്പോഴത്തെ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതാരാ? ജോജോ എൻ്റെ കൂട്ടുകാരനാ. ആൾക്ക് ഈ വിഷയത്തിലൊക്കെ ഭയങ്കര വരാ. ഓക്കെ, എന്നിട്ട് ചേട്ടന് മുഖത്ത് നോക്കുമ്പോൾ ടെൻഷൻ ആണെന്നല്ലേ ഉള്ളൂ. മുഖത്ത് നോക്കണ്ട, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാൻ? ഇടയ്ക്ക് വേറെ മൂടിലാൻ പോകും. ഇപ്പൊ ശരിയാക്കി തരാം. കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കാൻ പറ്റുമോ? ഓ, അത്രയ്ക്ക് നിഷ്കുവാലേ. അതെ അതെ. അതായത് ജോയിടാ, നമ്മൾ ഈ പെണ്ണുങ്ങളോടുള്ള താല്പര്യം അതിങ്ങനെ വളർത്തിയെടുക്കണം. അതല്ലോട് തന്നെ. അതായത് ജോയിടാ, നമ്മൾ ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി ഹലോ ലുട്ടു ഭായ്. ആ ഓ വളർന്നേ. ഓക്കെ, അതെ പറമ്പിൽ പണിക്കാർ വന്നിട്ടുണ്ട്, വളവില്ലെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ അങ്ങോട്ട്, നമുക്ക് ഈ കഥ പിന്നെ പിന്നെ നമുക്ക് പറയാം. ഓക്കെ ഓക്കെ. ആ അതെ, എനിക്ക് തോന്നല്ല കേട്ടോ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഒരു താല്പര്യം വളർത്തിയെടുക്കാൻ. പുള്ളിക്ക് തോന്നിയ എന്തെങ്കിലുമൊക്കെ നടക്കും. നീ അശ്വതിച്ചൂടെ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് പ്രതീക്ഷിക്കാതെ മഴ കിടന്നു വരുന്നത്. കൂടെ അവള് വേണ്ട, ആക്കി തന്നാൽ മതി.